ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുമാറാകട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി, നന്ദി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. കാർഡ് എടുത്തപ്പോഴേ ഒരു കാർഡ് വീണതാണ്. 5 of Wands ആണ്. അത് കളയണ്ട, അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷ വാർത്തകൾ എന്ന് നമുക്ക് നോക്കാം. ദ മൂണാണ് പിന്നീട് വന്നിരിക്കുന്നത്. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സിക്സ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് സോൾസ്. The Devil. 5 of Swords 3 വന്നപ്പോഴേ ഞാൻ വിചാരിച്ച ഡെവിൾ വരുമെന്ന്. അപ്പോൾ ഡെവിൾ വന്നിട്ടുണ്ട്. 6 of Wands. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. The Hierophant. Two of Wands. Bottom of the deck, 3 of Wands ആണ്. കാത്തിരിക്കുന്ന എനർജിയാണ്. Accelerated motion. Crown chakra. Prosperity begins. Memories of love. The waiting game. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അവിടെ ഇരിക്കട്ടെ. 5 of Wands ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ല എങ്കിൽ നിങ്ങളിവിടെ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടാവാം. എന്തുവാ, മത്സര പരീക്ഷകൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാര്യത്തിൽ ഒരു മത്സരം ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ലവേഴ്സ് തമ്മിലാവാം, കപ്പിൾസ് തമ്മിലാവാം, ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിലുമാകാം, കൂട്ടുകാർ തമ്മിലുമുള്ള എന്തോ ആർഗ്യുമെൻറ്റ്സ് നടന്നിട്ടുണ്ട്, വാദപ്രതിവാദം. അതിൽ നിങ്ങൾക്ക് എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം. അതുപോലെ തന്നെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും വിചാരം എന്താണ്, എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം, അല്ലേ? അങ്ങനെയാണതല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തർക്കം ഇവിടെ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സെപ്പറേഷനിലാവുന്നതായിട്ടും കാണുന്നു. ചിലപ്പോൾ ലവേഴ്സ് തമ്മിലുള്ള വാക്ക് തർക്കമാകാം. രണ്ടുപേരും കൂടെ എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങിയിട്ട് നോ കോൺടാക്റ്റ് അവസ്ഥയിലിരിക്കുന്നു. കാരണം ഇവിടെ മൂൺ വന്നിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്കൊരു പേടി, ഡബിൾ എനർജി കണ്ടില്ലേ, തൊട്ടടുത്ത് തന്നെയാണ് ഡബിൾ എനർജി വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി നിമിത്തമാണ് ഇവിടെ ഈ സംഭവങ്ങൾ. ദ മൂണ്, 5 of Wands, ദ ഡബിള് കണ്ടില്ലേ. ഈ ഒരു നെഗറ്റീവ് എനർജി നിമിത്തമാണ് ഇവിടെ പലരും തമ്മിൽ കശപിശ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കം ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്ന് നിങ്ങൾക്ക് സെപ്പറേഷനിലായി. പിന്നീട് നിങ്ങൾ പേടി അനുഭവിക്കുന്നു,
എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പേടി അനുഭവിക്കുന്നത് എന്തിനാണ്? അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഇടപെട്ടിട്ടാണ് ഈ പേടി അനുഭവിക്കുന്നത്. നിങ്ങളെ വലിച്ചു കൊണ്ടുപോയതാണ്. നിങ്ങൾ നല്ല സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാവാം, വളരെ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ്. പക്ഷേ അവിടെ നിന്നുമാണ് ഒരു ഡബിൾ എനർജി വന്നിട്ട് നിങ്ങളെ അതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയത്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഫിസിക്കലി അട്രാക്ഷൻ തോന്നുക ഒക്കെയാണ് ഇതിലൂടെ വന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അത് മറ്റ് നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിൽ. ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്കൊന്ന് റിലീസ് ആവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നൊന്ന് ഒന്ന് രക്ഷപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇത് കുറച്ച് ദിവസം കൂടെ കഴിയണം, പെട്ടെന്നൊന്നും ഇതിൽ നിന്നും രക്ഷ, കാരണം ഇവിടെ ഡബിളാണ് വന്നിരിക്കുന്നത്, മേജർ അർഖാനയാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ ഒരു എനർജി വന്നു പോയെങ്കിൽ, അങ്ങനെ ഒരു ഒരു ചങ്ങലക്കിടുന്ന ഒരു അവസ്ഥ വന്നു പോയെങ്കിൽ അവർ പറയുന്നതനുസരിച്ചേ പറ്റൂ കുറച്ച് നാളെങ്കിലും. പിന്നീട് പല വിധത്തിലെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റൂ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള മനഃപ്രയാസവും ദുഃഖവും നിരാശയും പേടിയും ഭയം ഒക്കെ വല്ലാത്ത ഒരു അവസ്ഥയാണ് നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത്. ഹൃദയ വികാരങ്ങളും വിചാരങ്ങളുമാണ് ഇവിടെ കാണുന്നത്. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പലർക്കും ഇവിടെ സാമ്പത്തികമായിട്ടൊന്ന് ബാലൻസ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇവിടെ മോശകരമായ സാഹചര്യം ഉണ്ടായിരിക്കാം. കാരണം സാമ്പത്തികത്തിന് വളരെയധികം വിഷമിച്ചു കഴിഞ്ഞ ചില അവസ്ഥകൾ ഉണ്ടാവാം. അവിടെ നിന്നും നിങ്ങളൊന്ന് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ദാനം കൊടുക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നു. ഇവിടെ സിക്സ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പിണങ്ങിയിരുന്നവർ തമ്മിൽ ഒത്തുചേരലാണ്, നിഷ്കളങ്കമായ പ്രണയത്തിൻ്റെ കൂടിച്ചേരലാണ് ഇവിടെ കാണുന്നത്. അത്തരമൊരു സ്നേഹത്തിൻ്റെ കൂടിച്ചേരലാണ്. ശത്രുത മറന്നിട്ട് ഒന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ശത്രുത എങ്ങനെ വന്നതാണ്? നിങ്ങൾ തമ്മിലുള്ള ഒരു പിണക്ക്, ഇവിടെ ആർഗ്യുമെൻറ്റ്സ് വന്നിട്ടുണ്ടല്ലോ, ഈ ആർഗ്യുമെൻറ്റ്സിൽ നിന്നും ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഡബിൾ എനർജിയിൽ നിന്നും വന്നിട്ടുള്ളതാവാം. എന്തോ നിങ്ങൾക്കിവിടെ ശത്രുത വന്ന് നിങ്ങൾ കുറേ കാലം പിരിഞ്ഞിരുന്നു, കുറേ കാലം അകന്നിരുന്നു, എന്നിട്ട് നിങ്ങൾ വീണ്ടും കൂടിച്ചേരുകയാണ്. പഴയ സ്നേഹം പുതുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഗിഫ്റ്റുകൾ കൈമാറുകയും വളരെ പഴയതിനേക്കാളും നിങ്ങളുടെ സ്നേഹം ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ പലരും നിങ്ങൾ ആഗ്രഹിക്കുന്ന മെസ്സേജ്, നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇവിടെ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന എനർജിയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നു. ഇവിടെ വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് പോയി ജോലി നേടാനുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവാം. അപ്പോൾ അവിടെ അങ്ങനെ പോകാൻ വേണ്ടി നിങ്ങൾ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും എല്ലാം പൂർത്തിയാക്കി നോക്കിയിരിക്കുന്ന അവസ്ഥയും ആകാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് അതിന് തക്കതായ മെസ്സേജുകൾ വരാം, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു അത്തരമുള്ള കാൾ വരാം, അത്തരത്തിലുള്ള മെസ്സേജുകൾ വരാം. അതിനായിട്ട് ഇവിടെ എനർജി കാണുന്നുണ്ട്. ഇത് ഇനി അത് തന്നെയുമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ണറിൽ നിന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് മെസ്സേജ് വരാനും കാൾ വരാനും ഒക്കെയുള്ള ഒരു സാഹചര്യം അടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു. അത് താമസിയാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായും കാണുന്നു. ഇവിടെ കാത്തിരിപ്പിൻ്റെ എനർജിയാണ് ടു ഓഫ് വൺസ് ആണ്. വൺസ് ഫയർ സൈൻ ആണ്, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. കപ്പ് ഇവിടെ വാട്ടർ സൈൻ ആണ്, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. പെൻറ്റക്കിൾ എയർ സൈൻ ആണ്, ടോറസ് വർഗ കാപ്രിക്കൺ എനർജി. അതുപോലെ തന്നെ ഇവിടെ സോഡ് എയർ സൈൻ ആണ്, ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാത്തിരിപ്പിൻ്റെ എനർജിയാണ് കൂടുതലും. കാരണം ആർക്ക് വേണ്ടിയാണ്? ഇവിടെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനാവാം, അല്ലെങ്കിൽ ബ്രേക്കപ്പിലായിട്ടുള്ള പാർട്ണർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ. ഇവിടെ ഈ പാർട്ണർ നിങ്ങളുടെ എല്ലാമെല്ലാമായിരുന്നു. എല്ലാമെല്ലാമായ പാർട്ണർക്ക് വേണ്ടി നിങ്ങൾ, അവരാണ് എൻ്റെ ലോകം, നീയാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാത്തിരിപ്പ്. അപ്പോൾ ഇവിടെയാണ് നല്ല ഒരു വെയ്റ്റിങ്ങിലാണ് നിങ്ങളെന്ന് കാണുന്നു. അവർ വന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതമില്ല, അവർ വന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകൂ എന്നുള്ള, അല്ലെങ്കിൽ അവർ വന്നാൽ മാത്രമേ സന്തോഷമാകൂ, അവരാണ് എൻ്റെ ലോകം, എൻ്റെ സ്വപ്നം, അവരാണ് എൻ്റെ ജീവിതം, അവരാണ് എന്ന് കരുതി മാത്രം കാത്തിരിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്.
ദ ഹെറഫൻ്റ് എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ മസ്കുലൈൻ ഡിവൈൻ എനർജിയാണ്, ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ്. കാരണം ഇവിടെ എല്ലാ തരത്തിലുമുള്ള അഡ്വൈസ് കൊടുക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ മിടുക്കനായ ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നു. കാരണം തീർച്ചയായിട്ടും നിങ്ങളിൽ അത്തരത്തിലുള്ള നല്ല എനർജി ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് വരാൻ വേണ്ടിയുള്ള എനർജിയാണ് ഇവിടെയുള്ളത്. മംഗളകരമായ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും അതിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാനും ഒക്കെയും ഉള്ള നല്ല എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം പ്രപഞ്ചത്തെക്കുറിച്ച് നല്ല അറിവാണ് നിങ്ങൾക്കുള്ളത്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അഡ്വൈസ് തേടാൻ ദൂരദേശത്തു നിന്ന് പോലും ആൾക്കാർ വരുന്നുണ്ട് എന്ന് കാണുന്നു. അതുപോലെ തന്നെ എവിടെ ചെന്നാലും നിങ്ങൾക്ക് നല്ല സ്ഥാനം ലഭിക്കുന്ന എനർജിയും ഇവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ സക്സസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സിക്സ് ഓഫ് വാൻസാണ് വന്നിരിക്കുന്നത്. ഏത് കാര്യത്തിനും ചിലപ്പോൾ എക്സാം എഴുതിയാൽ വിജയം, ചിലപ്പോൾ ഏതെങ്കിലും കേസുകളിലുണ്ടെങ്കിൽ നല്ല വിജയം വരുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിക്കാര്യങ്ങളിൽ വിജയം, ജോലി പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെയുള്ള വിജയം, സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. പെട്ടെന്ന് പെട്ടെന്ന് സക്സസ്സിലേക്കുള്ള നീക്കമാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ, അവിടെ നിന്ന് നിങ്ങളെ എല്ലാവരും ആദരിക്കുന്നു, നിങ്ങളുടെ കഴിവിനെ പുകഴ്ത്തുന്നു. നിങ്ങളിൽ ഉറങ്ങിക്കിടന്ന കഴിവുകൾ ഉണ്ടല്ലോ, അതിനെ മറ്റുള്ളവർ കണ്ടെത്തി അതിനെ നിങ്ങൾക്ക് പുകഴ്ത്താനും അതിനുള്ള റിവാർഡുകൾ തരാനും ഒക്കെയും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെ നല്ല എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് നിങ്ങൾക്ക് നീങ്ങണമെങ്കിൽ ദ വെയ്റ്റിംഗ് ഗെയിമുണ്ട് ഇവിടെ. കുറച്ച് നാൾ കൂടി ഇവിടെ നിങ്ങൾ ഈ വെയ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. ഈ വെയ്റ്റിംഗ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി. ചിലപ്പോൾ കരിയർ ലൈഫിലെ സക്സസ്സിന് വേണ്ടി, അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടി, വീടിൻ്റെ കാര്യത്തിന്, വീട് പണിയാൻ വേണ്ടി, അല്ലെങ്കിൽ കോടതി വക കേസുകളിലെ വിജയത്തിന് വേണ്ടി, ഏത് കാര്യങ്ങളിലുള്ള പോലീസ് സ്റ്റേഷൻ, കോടതി, അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സക്സസ്സിന് വേണ്ടി ഒക്കെയും നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നുണ്ടോ, അത് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക തന്നെ വേണം. അതാണ് ഇവിടെ പറയുന്നത്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. കൂടി വന്നാൽ ചിലപ്പോൾ ഒരു 2 മാസത്തിനകം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് എന്ന് കാണുന്നു. ക്ലാരിറ്റി ഇല്ലെങ്കിൽ കൂടെ സക്സസ്, 6 മാസത്തിനകം സക്സസ്, 6 ആഴ്ചകൾക്കകം, 6 ദിവസങ്ങൾക്കകം ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ സക്സസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മെമ്മറീസ് ഓഫ് ലവ് ആണ് 6 ആണ് ഇവിടെ. കണ്ടില്ലേ, ഇവിടെ 6 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, പഴയകാലത്തെ പ്രണയവികാരങ്ങളെ ഓർത്തെടുക്കുകയാണ്. ആരൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അവരുമായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളെ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ സമയം കളയുന്ന, അങ്ങനെ അത് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. മെമ്മറീസ് ഓഫ് ലവ് ആണ്, സ്നേഹത്തിൻ്റെതായ ഓർമ്മകൾ പുതുക്കിയെടുക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയിരുന്നവർ, ഒരുപാട് സ്നേഹം തന്നിട്ട് വിട്ടുപോയിരുന്ന ആ ചില ആൾക്കാരുണ്ടല്ലോ, അവരെ ഒന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ തന്ന ആ സ്നേഹത്തെ മാത്രം വിചാരിച്ചു കൊണ്ട് ദിവസങ്ങൾ കഴിയുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. 6 ആണ് ഇവിടുത്തെ നമ്പർ. പ്രോസ്പെറിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്ന. ഐശ്വര്യം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നു ഇവിടെ. കണ്ടില്ലേ, ഐശ്വര്യം വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാണ്? ആക്സിലറേറ്റഡ് മോഷൻ നിങ്ങളിലേക്ക്, കണ്ടില്ലേ, പ്രകാശം വരാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളിലേക്ക്. നിങ്ങൾക്ക് അനുകൂലമായ ചില ചലനങ്ങൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു, അതിൻ്റേതായ ചില ചലനങ്ങൾ ഇവിടെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നീങ്ങുന്നതാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനാണ്. ക്രൗൺ ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്, ശിരസിന് ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ചക്രയാണ് ക്രൗൺ ചക്ര. 1000 ഇതളുകൾ ഉള്ള പൂ, താമരപ്പൂ വിരിഞ്ഞതുപോലെയുള്ള ഒരു ചക്രയാണ് ഇത്, സഹസ്രാര പത്മം എന്ന് പറയും അപ്പോൾ മലയാളത്തിൽ ക്രൗൺ ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് പ്രപഞ്ച സത്യം മനസ്സിലാക്കാനുള്ള കഴിവ്, ഇവിടെ പ്രപഞ്ച സത്യം അറിഞ്ഞ ഒരുപാട് പേരുടെ എനർജി ഇവിടെയുണ്ട്. അതായത് സ്പിരിച്വലി നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് വന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ അപ്പോൾ തന്നെയും നിങ്ങൾക്ക് എന്താണ്, പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. ഐശ്വര്യം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയുണ്ട്. അതുപോലെ തന്നെ കാത്തിരിക്കുന്ന കാര്യങ്ങളിൽ സക്സസ് വരുന്നതായിട്ടും ഇവിടെ പറയുന്നുണ്ട്.
ഐശ്വര്യം വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ, ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നു. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു തുടക്കം ഇവിടെ വന്നിരിക്കുന്നു. അതിലേക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചലനങ്ങൾ ഇവിടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സക്സസ്സിലേക്ക് പോകാനുള്ള ഒരു അവസരം വരുന്നുണ്ട്, വന്ന് ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സക്സസ് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ല. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം വീണ്ടും ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.